ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ, ആറ്റിങ്ങൽ ലമ്മർ മെറ്റേണിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്ററിലെ MDയും ചീഫ് ഗൈനക്കോളജിസ്റ്റുമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വന്ധ്യത ചികിത്സയിലെ സാധാരണ പരിശോധനകളെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, വന്ധ്യതയെന്ന് പറയുന്നത് ഒരു വർഷം ഒന്നിച്ച് താമസിച്ച ദമ്പതികളിൽ കുട്ടികളുണ്ടാകാതിരിക്കുന്ന അവസ്ഥയാണ് വന്ധ്യത. അതിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി, ഒരിക്കലും ഗർഭം ധരിച്ചിട്ടില്ലാതെ. രണ്ട് സെക്കൻഡറി, അത് ചിലപ്പോൾ ഒരു പക്ഷേ നേരത്തെ ഗർഭം ഉണ്ടായിട്ടുണ്ടാവും, അലസിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആദ്യത്തെ അലസൽ കുട്ടികളുണ്ടായതിന് ശേഷം ഒരുപാട് വർഷം പിന്നെ വീണ്ടും കുട്ടികളുണ്ടാകാതിരിക്കുക. ഇതിനെയൊക്കെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ എന്താണ് സാധാരണ ഒരു പരിശോധനയ്ക്ക് പോകേണ്ടി വരുന്നത്? സ്ത്രീയും പുരുഷനും ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഫിസിക്കൽ എക്സാമാണ് ആദ്യത്തെ പരിശോധന. സ്ത്രീക്കോ പുരുഷനോ ശാരീരിക പരിശോധനയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. പലപ്പോഴും പുരുഷന് ചിലപ്പം പ്രശ്നങ്ങൾ കാണത്തില്ല, പ്രശ്നങ്ങൾ താഴേക്ക് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ സൈസ് ചെറുതായിരിക്കും. അത്തരം ആളുകളുടെ സാധാരണഗതിയിൽ പുരുഷ ബീജത്തിൻ്റെ നമ്പറും കുറവായിരിക്കും. പുരുഷനെ സംബന്ധിച്ചിട്ട് ഒരു സെമൻ അനാലിസിസ്, അതായത് ബീജം പരിശോധിക്കുക ലാബറട്ടറിയിൽ, അതാണ് ഏറ്റവും പ്രധാന ഒരു പരിശോധന. കൂട്ടത്തിൽ അതിലെന്തെങ്കിലും കുഴപ്പമുള്ള ആളുകളിൽ ചില ഹോർമോൺ പരിശോധനകളോ ചിലപ്പോൾ സെമൻ ഒന്ന് കൾച്ചർ ചെയ്യുകയോ സെമൻ്റെ മൈക്രോസ്കോപ്പി കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കുകയോ ഒക്കെ ചെയ്യാം. സ്ത്രീകളുടെ സാധാരണ പരിശോധന ഒരു പെൽവിക് എക്സാമിനേഷനും വല്ല ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാനുള്ള കാര്യം, ഒരു സ്വാഭാവം മറ്റും എടുത്ത് പരിശോധിക്കുകയും, അതുപോലെ തന്നെ ഒരു രക്തപരിശോധന സാധാരണഗതിയിൽ തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, ചില കേസുകളിൽ FSH LH, ചില ടെസ്റ്റുകളിൽ ടെസ്റ്റോസ്റ്ററോൺ, ചില കേസുകളിൽ മാസക്കുള്ളിൽ നിൽക്കാൻ സാധ്യതയുള്ള അല്ലെ പ്രായമുള്ള ആളുകളിലോ അല്ലെ പോളിസിസ്റ്റിക് ഓവറിലോ AMH എന്ന് പറഞ്ഞ പരിശോധന, ഇത്രയൊക്കെ പരിശോധനകളാണ് സാധാരണ സ്ത്രീകൾക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ സ്ത്രീകളിലും ഒരു ബേസിക് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം. എന്തെങ്കിലും പ്രത്യേകിച്ച് രോഗങ്ങൾ, പുറമേ കാണാൻ വയ്യാത്ത രോഗങ്ങളുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധന, ഗർഭപാത്രത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ചരിവ്, അതിൻ്റെ നോർമൽസി, അണ്ഡാശയത്തിൻ്റെ നോർമൽസി, അതിൻ്റെ സൈസ്, അതിനകത്തുള്ള ഫോളിക്കിൾസിൻ്റെ സ്വഭാവം, ഇതെല്ലാം തന്നെ ഒരു പെൽവിക് അൾട്രാസൗണ്ട്, അതൊരു വജൈനൽ അൾട്രാസൗണ്ട് വഴിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 90% നോർമൽ കേസ് ഒരു വജൈനൽ അൾട്രാസൗണ്ടിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരിക്കലും ഈ വജൈനൽ അൾട്രാസൗണ്ടും ലാബറട്ടറി പരിശോധനകളും ഒരു സാധാരണ പരിശോധനകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായ മാസക്കുള്ളിൽ വരുന്ന ആളുകളിൽ ഒരു വർഷത്തിനുള്ളിൽ കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പരിശോധനകളുടെ ആവശ്യമേ മുന്നോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഇത്തരം കേസുകൾ സാധാരണ കേസുകളാണെന്നും അവർക്ക് ഗർഭധാരണത്തിനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ പരിശോധന പോകുന്നത് അവരുടെ അണ്ഡോത്പാദനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. അണ്ഡോത്പാദനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അണ്ഡോത്പാദന സമയത്ത് നോക്കി ഒരു ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അണ്ഡാശയത്തിലെ ഫോളിക്കിൾ മെച്ചുറായിട്ട് വരുന്ന, അത് 10 mm ആയി, 12 mm ആയി, 14 mm ആയി, 16 mm ആയി, 18-20 mm, അത് റപ്ചർ ചെയ്യുന്ന ആ രണ്ടോ മൂന്നോ സ്കാനിങ് അതിനെ ഒരു ഇൻ്റർവെൽ പീരീഡിൽ ചെയ്യേണ്ടി വരും. അതിന് ഫോളിക്കുലർ സ്റ്റഡി എന്നാണ് പറയുന്നത്. ഈ ഫോളിക്കുലർ സ്റ്റഡി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ത്രീക്ക് നോർമലായിട്ട് അണ്ഡോത്പാദനം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ ധാരണ വരും. ഇപ്പം നോർമലായിട്ട് അണ്ടോത്പാദനം നടക്കുകയും മറ്റ് യുട്രൈൻ ഓവേറിയൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ഭർത്താവിൻ്റെ ബീജം നോർമലായിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ബേസിക്കലി അവർക്ക് വന്ധ്യതയ്ക്ക് പ്രത്യേക കാരണങ്ങളൊന്നും അപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്യൂബിൻ്റെ ഫങ്ഷൻ ഒന്ന് അസസ് ചെയ്യലാണ്. അതിന് വളരെ സിമ്പിൾ മാർഗ്ഗങ്ങൾ മുതൽ വളരെ സർജിക്കൽ മാർഗ്ഗങ്ങൾ വരെയുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു സോണോസാൽപിഞ്ചോഗ്രാഫി അല്ലെ ട്യൂബ് ടെസ്റ്റ് എന്ന് നമ്മൾ സാധാരണ പറയും. അത് പലതരത്തിൽ ചെയ്യാറുണ്ട്. സോണോസാൽപിഞ്ചോഗ്രാഫിയിലെ ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിനകത്തേക്ക്
ഒരു ഫ്ലൂയിഡ് മെഡിക്കേറ്റഡ് ഫ്ലൂയിഡ് ഫ്രോത്തി ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഒരു അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടുകൂടി ആ ഫ്ലൂയിഡ് ട്യൂബിലേക്ക് പോകുന്നത് നേരിട്ട് കാണുകയും അതല്ലെങ്കിൽ പിന്നെ വയറ്റിനകത്തേക്ക് ഈ ഇട്ട ഫ്ലൂയിഡ് വന്ന് നിറയുന്നത് കാണുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വളരെ സിമ്പിളാണ്, രോഗിക്ക് അനസ്യോ മറ്റൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെറിയ പരിശോധനയാണ്. ഇൻ കേസ് എന്തെങ്കിലും കൃത്യമായ ഒരു അറിവ് അതിലേക്കൂടെ വേണമെങ്കിൽ നമുക്കൊരു എക്സ്റേ പരിശോധനയുണ്ട്. അത് അണ്ടർ ഫ്ലൂറോസ്കോപ്പി ഡയറക്റ്റ് വിഷൻ ആകാം, അതല്ലെങ്കിൽ ഒരു എക്സ്റേ ഫിലിം എടുക്കാം. അതിന് നമ്മൾ എച്ച് എസ് ജി എന്നാണ് പറഞ്ഞത്, ഹിസ്റ്റോസാൽപിഞ്ചോഗ്രാഫി. ഈ എച്ച് എസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ട്യൂബ് ഫംഗ്ഷൻ ആണോ, അവിടെ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ, യൂട്രസിന് എന്തെങ്കിലും ചെറിയ അനോമലി വല്ലതും ഉണ്ടോ എന്നുള്ള മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും പരിശോധനകളും ഒരു സാധാരണ ഇതിലെല്ലാം നോർമലാണെങ്കിൽ ഒരു സാധാരണ അണ്ടോത്പാദനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അണ്ടോത്പാദനത്തിനെയൊന്ന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഡ്രഗ്സ് കൊടുത്ത് 5-6 മാസം അവരെ ചികിത്സിച്ച് അവരുടെ ഗർഭധാരണം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് അഥവാ ഗർഭധാരണം നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. പുരുഷ ബീജത്തിന് എന്തെങ്കിലും ചലനശക്തി കുറവോ ക്വാളിറ്റി കുറവോ ആണെങ്കിൽ സ്ത്രീയുടെ അണ്ടോത്പാദന സമയത്ത് നോക്കി അത്തരം പുരുഷ ബീജങ്ങളെ ലാബറട്ടറിയിൽ കൾച്ചർ മീഡിയയിൽ പ്രിപ്പയർ ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് അതിനകത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പുരുഷ ബീജങ്ങൾ ഒരു പെല്ലറ്റായിട്ടെടുത്ത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അണ്ടോത്പാദന സമയത്ത് നിക്ഷേപിക്കുന്ന പരിപാടിയാണ് IUA. പുരുഷ ബീജത്തിൽ നമ്പർ കുറഞ്ഞ ആളുകൾ, മോട്ടിലിറ്റി കുറഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ വേറെ ചെറിയ കുഴപ്പങ്ങളുള്ള ആളുകൾ ഇത്തരം ബീജം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് IUA ചെയ്യുമ്പോൾ സാധാരണത്തിനെക്കാട്ടിൽ 2-3 ഇരട്ടി സാധ്യത ഗർഭധാരണത്തിനുണ്ടാകും. ഇതിനെക്കാട്ടിൽ അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും, ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും ചെയ്ത് ഒരു നിശ്ചിത സമയം വരെ ഗർഭം ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു 5-6 അല്ലെങ്കിൽ 3-4 സൈക്കിൾ IUA ചെയ്തിട്ടും പിന്നെയും നോർമലായിട്ട് തോന്നുന്ന ഒരാളിന് ഗർഭം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ വഴി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് വേണ്ടി വരും. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിയുടെയും ഹിസ്ട്രോസ്കോപ്പിയുടെയും ആവശ്യകതയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഗർഭപാശത്തിനകത്തേക്ക് ഒരു ടെലസ്കോപ്പ് വെച്ച് പരിശോധിച്ച് ഗർഭപാത്രത്തിൻ്റെ ഷേപ്പ്, അതിന് എവിടെയെങ്കിലും സെപ്റ്റം ഉണ്ടോ, അതിനെന്തെങ്കിലും അറകൾ തിരിഞ്ഞിരിപ്പുണ്ടോ, അവിടെ എന്തെങ്കിലും മുഴകളുണ്ടോ ഇത്യാദി കാര്യങ്ങൾ പരിശോധിക്കുകയും അതിലെ ട്യൂബിലേക്ക് അതിൻ്റെ ട്യൂബ് ഓസ്റ്റിയൊക്കെ നോർമലാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഹിസ്ട്രോസ്കോപ്പി. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഓപ്പറേറ്റീവ് ഹിസ്ട്രോസ്കോപ്പി വഴിയായിട്ട് ആ കുഴപ്പങ്ങൾ അതേ സെറ്റപ്പിൽ തന്നെ പരിഹരിക്കാനും പറ്റും. അടുത്തത് ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു വയറിൽ കൂടെ ഒരു ടെലസ്കോപ്പിക് ഇറക്കി നമ്മൾ വയറിനകം പരിശോധിക്കുകയാണ്. ട്യൂബ്, യൂട്രസ്, അതിൻ്റെ ചുറ്റുമുള്ള അവയവങ്ങൾ, അതിൻ്റെ മൊബിലിറ്റി, അവിടെ മറ്റെന്തെങ്കിലും രോഗസാധ്യതയുണ്ടോ, എൻഡോമെട്രിയോസ് ഉണ്ടോ, ഒട്ടലുണ്ടോ, ട്യൂബ് രണ്ടും പേറ്റൻ്റ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ യൂട്രസിൽ കൂടെ ഡൈ ഇട്ട് അത് ഫ്രീ ആയിട്ട് ട്യൂബിൽ കൂടെ വരുന്നുണ്ടോന്ന്, ഇത് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി. ഇതേ ലാപ്രോസ്കോപ്പി സെറ്റപ്പിൽ തന്നെ ഗർഭാശയമുഴകൾ, അണ്ഡാശയമുഴകൾ, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ, അതുപോലെ തന്നെ ഒട്ടലുകൾ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ട്യൂബിൻ്റെ അറ്റത്ത് മാത്രം ബ്ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഫിംബ്രിയ അഗ്ലൂട്ടിനേഷനൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഈ മറ്റേ അണ്ഡാശയത്തിലെ എന്തെങ്കിലും ചെറിയ മുഴകളുണ്ടെ അത് റിമൂവ് ചെയ്യുന്നത്, പിന്നെ വളരെ അപൂർവമായിട്ട് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം കേസുകളെ, വളരെ റെസിസ്റ്റൻ്റായ കേസുകളെ, മറ്റ് ചികിത്സാ മാർഗങ്ങളെല്ലാം ഫെയിൽ ചെയ്ത കാര്യം കണ്ടീഷനിൽ അവർക്ക് ഫോളിക്കിൾ പങ്ക്ചർ ചെയ്ത് 2-3 ഓരോ ഓവറിയിലും 5-6 പങ്ക്ചർ വീതം ചെയ്ത് അണ്ടോത്പാദനത്തിനെ ഉദ്ദീപിപ്പിക്കാനുള്ള ഒരു ചികിത്സാക്രമവും ലാപ്രോസ്കോപ്പി വഴിയായിട്ട് ചെയ്തു വരുന്നു.